എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. ഏറെ അഭ്യൂഹങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും ഒടുവിൽ അവസാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. 543 ലോക്സഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് 7 ഘട്ടമായിട്ടായിരിക്കും നടക്കുക. ആദ്യഘട്ട വോട്ടിംഗ് 19 April നടക്കും. കേരളത്തിൽ 26 April രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും വോട്ടിംഗ് നടക്കുക. കേരളത്തിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 4 June തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമെന്നും ഇലക്ഷൻ കമ്മീഷണർ ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, 4 നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇതിനോടൊപ്പം നടപ്പുണ്ട്. ഒഡീഷ, സിക്കിം, അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിങ്ങനെ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഇതിനോടൊപ്പം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം 26 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഇതിൻ്റെ ഭാഗമായി നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. അതിൽ ആദ്യഘട്ടത്തിൽ തമിഴ്നാട് ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് ഉൾപ്പെടുന്നത്. 2nd ഘട്ടത്തിലാണ് കേരളം ഉൾപ്പെടുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ 1 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പെങ്കിലും ബംഗാൾ, ഉത്തർപ്രദേശ്, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 7 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ വിവരങ്ങൾ ഇങ്ങനെയാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഈ 7 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എവിടെയൊക്കെയാണ് എന്നതാണ്. 1 ഘട്ടം തെരഞ്ഞെടുപ്പ് മാത്രം നടക്കുന്ന സ്ഥലങ്ങൾ, 1 അരുണാചൽ പ്രദേശാണ്, മറ്റൊന്ന് ആൻഡമാൻ നിക്കോബാറാണ്, ആന്ധ്രാപ്രദേശുണ്ട്, ചണ്ഡീഗഡ് ഉണ്ട്, ദാദ്ര നാഗർ ഹവേലി ഉണ്ട്, ഡൽഹി ഉണ്ട്, ഗോവ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, കേരളം, ലക്ഷദ്വീപ്, ലഡാക്ക്, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്, പുതുച്ചേരി, സിക്കിം, തമിഴ്നാടു, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ്. ഈ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 1 ഘട്ടമായി മാത്രമായിരിക്കും തിരഞ്ഞെടുപ്പ്. 2 ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന, 2 ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളെന്ന് പറയുന്നത്, 1 കർണാടകയാണ്, മറ്റൊന്ന് രാജസ്ഥാനാണ്, വേറൊന്ന് ത്രിപുരയാണ്. ത്രിപുര വളരെ നിർണായകമാണ്. കാരണം എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നു, പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ത്രിപുര. ആ ത്രിപുരയിൽ 2 ഘട്ടമായിട്ടായിരിക്കും ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുക. അതോടൊപ്പം മണിപ്പൂരിൽ, ഇപ്പോൾ കലാപാന്തരീക്ഷം ഇപ്പോഴും നിലനിൽക്കുന്ന മണിപ്പൂരിലും 2 ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ, 1 ഛത്തീസ്ഗഡും മറ്റൊന്ന് അസമുമാണ്. അസം പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വലിയ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അസമിൽ. അതുകൊണ്ട് തന്നെ ആകണം അസമിൽ 3 ഘട്ടമായി വോട്ടെടുപ്പ് നടത്താൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചത്. 4 ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന ഇടങ്ങളെന്ന് പറയുന്നത്, 1 ഒഡീഷയാണ്, മറ്റൊന്ന് മധ്യപ്രദേശാണ്, മറ്റൊന്ന് ജാർഖണ്ഡാണ്. 5 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. മഹാരാഷ്ട്രയും ജമ്മു കാശ്മീരുമാണ് ആ 2 പ്രദേശങ്ങൾ. മഹാരാഷ്ട്രയിലും ജമ്മു കാശ്മീരിലും 4-5 ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ഇനി 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ചുരുക്കം സംസ്ഥാനങ്ങളേ ഉള്ളൂ. അതിൽ 1 ഉത്തർപ്രദേശാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, 80 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം. അവിടെ 7 ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. അതോടൊപ്പം ബീഹാറിലും പശ്ചിമ ബംഗാളിലും 7 ഘട്ടമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ബംഗാളിൻ്റെ കാര്യത്തിൽ അതീവ നിർണായകമാണ്. നമുക്കറിയാവുന്നതുപോലെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, 2023 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നടന്നിരുന്നു. അത് വലിയ രീതിയിൽ പ്രതിപക്ഷം ആരോപണമായി ഉന്നയിച്ചിരുന്നു. അന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ മരണപ്പെട്ടവരുടെ എണ്ണം 15-ലേറെയാണ്. അതുകൊണ്ട് തന്നെയാകണം ഏറ്റവും കരുതലോടെ ഈ തെരഞ്ഞെടുപ്പ് നടത്തണം ബംഗാളിൽ എന്നൊരു തീരുമാനത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ എത്തിയത്. നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ കാശ്മീരിലേക്ക് അയക്കുന്നതിനേക്കാൾ കൂടുതൽ കേന്ദ്രസേനയെ ബംഗാളിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നു എന്ന നിലയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് 7 ഘട്ടമായി ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശ ചിത്രമായി കഴിഞ്ഞു. ഇനി ദിവസങ്ങൾ മാത്രമാണ് ആദ്യഘട്ടത്തിലേക്ക് ബാക്കിയുള്ളത്. വീണ്ടും പറയുന്നു, ആദ്യഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 19 നടക്കും. തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തിൽ 2ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അത് ഏപ്രിൽ 26 കേരളത്തിൽ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് നടക്കുക. ഒറ്റഘട്ടമായിട്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ്. ഇതിനോടൊപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നിർണായകമാണ്. ആന്ധ്ര, ഒറീസ, സിക്കിം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ഇതിൽ ആന്ധ്രാപ്രദേശിലൊക്കെ വലിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലത്തെ ഭരണകക്ഷിയായ YSR കോൺഗ്രസും മുഖ്യപ്രതിപക്ഷമായ TDPയും തമ്മിലാണ് പോരാട്ടമെങ്കിലും TDP BJPയുമായി സഖ്യമുണ്ടാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. അതോടൊപ്പം 26 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ഇതിനോടൊപ്പം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇത്തവണ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മറ്റ് പ്രശ്നങ്ങളൊന്നും കൂടാതെ, പ്രത്യേകിച്ച് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും അമിത അധികാര പ്രയോഗങ്ങളില്ലാതെ നടത്താൻ ശ്രമിക്കാനാണ് തങ്ങൾ പരമാവധി ശ്രമിക്കുന്നതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഈ കഴിഞ്ഞ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു.